ഹലോ, വെൽക്കം ബാക്ക് ടു ചാനൽ. എല്ലാവർക്കും നമസ്കാരം. ഇന്ന് കാണിക്കുന്ന വീഡിയോ ഗ്ലൂഗൺ യൂസ് ചെയ്തിട്ടുള്ള ഒരു ബോട്ടിൽ ആർട്ടാണ്. അപ്പോൾ ഇത് വളരെ സിമ്പിളാണ്, കാണാനും നല്ല ഭംഗിയുണ്ട്. ഒരു വെറൈറ്റി ടൈപ്പിനാണ്, അതായത് നല്ല കളർഫുൾ ആയിട്ടുള്ള ഒരു ബോട്ടിൽ ആർട്ടാണ്. അപ്പോൾ ഇനി നമുക്ക് വൈകാതെ വീഡിയോയിലേക്ക് കടക്കാം. ഇവിടെ ഞാനൊരു ബോട്ടിൽ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് പലരും ചോദിച്ചിട്ടുണ്ട് എന്തിൻ്റെ ബോട്ടിലാണെന്ന്. സോസിൻ്റെ ബോട്ടിലാണ്. അപ്പോൾ നിങ്ങൾക്ക് ഏത് ബോട്ടിലും യൂസ് ചെയ്യാം. ഇനി ഇത് പെയിൻറ് ചെയ്യുന്നതിന് വേണ്ടി ഞാൻ എടുത്ത കളർ എന്ന് പറയുന്നത് അക്രിലിക് കളറ് ബ്ലാക്കാണ്. അപ്പോൾ ഈ പറഞ്ഞ പോലെ നിങ്ങൾക്ക് വൈറ്റോ റെഡോ ഏത് കളറിലും ചെയ്യാതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് ചൂസ് ചെയ്യാം. അപ്പോൾ സ്പോഞ്ച് യൂസ് ചെയ്തിട്ടാണ് ഞാനിത് പെയിൻറ് ചെയ്യുന്നത്. അപ്പോൾ സ്പോഞ്ച് ജസ്റ്റ് ഒന്ന് പെയിൻറ്റിൽ ഡിപ്പ് ചെയ്തെടുത്തതിന് ശേഷം ഇവിടെ കാണിക്കുന്ന പോലെ ഒന്നിങ്ങനെ പ്രസ് ചെയ്ത് കൊടുക്കുക. കണ്ടോ, വളരെ സിമ്പിളാണ്. ഇനിയിപ്പോൾ പലർക്കും ചോദിക്കാനുണ്ടാകും ഇത് പെയിൻറ്റ് ചെയ്യാൻ സ്പോഞ്ച് തന്നെ വേണമെന്ന്. അങ്ങനെയൊന്നുമില്ല കേട്ടോ, നിങ്ങൾക്ക് ബ്രഷൊക്കെ യൂസ് ചെയ്യാം. പക്ഷേ എനിക്ക് ഈ സ്പോഞ്ചാണ് കുറച്ചും കൂടി പെർഫെക്റ്റ് ആയിട്ട് തോന്നിയത്, അതാണ് ഞാൻ സ്പോഞ്ച് സെലക്ട് ചെയ്തത്. അപ്പോൾ എങ്ങനെയാലും പ്രശ്നമില്ല, അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് നേരത്തെ പറഞ്ഞ പോലെ തന്നെ ചൂസ് ചെയ്യുക. അങ്ങനെ ബോട്ടിൽ കംപ്ലീറ്റ് ആയിട്ട് ബ്ലാക്ക് പെയിൻറ് കൊടുക്കുക. അതിനുശേഷം ഇത് ഡ്രൈ ആക്കി എടുക്കുക. അപ്പോൾ ഒരു അരമണിക്കൂറൊക്കെ മതി ഡ്രൈ ആവാൻ. ഇതിപ്പോൾ നല്ലതുപോലെ ഡ്രൈ ആയിട്ടുണ്ട്. ഇത് ബട്ടർ പേപ്പറാണ്. ഇനി ഈ പേപ്പർ കയ്യിലില്ലാത്തവരാണെങ്കിൽ സാധാരണ നോട്ട്ബുക്കിലെ പേജില്ല, അതോ ഇല്ലെങ്കിൽ എ ഫോർ ഷീറ്റോ എന്തെങ്കിലും എടുത്തിട്ട് കുറച്ച് ഓയിൽ അപ്ലൈ ചെയ്യുക നല്ലതുപോലെ. അതിനുശേഷം ഒന്ന് ഡ്രൈ ആക്കി എടുക്കുക. അപ്പോൾ ഇതുപോലെ ആവും. ഇനി ഗ്ലൂ ഗൺ യൂസ് ചെയ്തിട്ട് കണ്ടോ, ഇവിടെ കാണിക്കുന്ന പോലെ ഇങ്ങനെ ഡോട്ട് ഇട്ട് കൊടുക്കാം. ഡോട്ട് എന്ന് പറഞ്ഞാൽ കുറച്ച് സൈസുള്ള ഡോട്ട് ഉണ്ട് കേട്ടോ, കണ്ടോ, ഈ ഒരു റൗണ്ടെങ്കിലും വേണം. അപ്പോൾ ഇവിടെ ഈ കാണിക്കുന്ന പോലെ കുറച്ച് അധികം ഇട്ട് കൊടുക്കുക കേട്ടോ. ഇപ്പോൾ ഇവിടെ ഒരു മൂന്നാലിന് ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതുപോലെ കുറച്ച് അധികം ഇട്ട് കൊടുക്കുക. അപ്പോൾ അതിനുശേഷം ഞാൻ കാണിച്ചുതരാം. അപ്പോൾ കണ്ടോ, ഇവിടെ ഞാനത് ഒരുപാട് ഡോട്ട്സൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ സെയിം കളർ ലൈൻ ആയതുകൊണ്ട് ഇത് നിങ്ങൾക്ക് കാണുന്നുണ്ടാവില്ല. ഇനിവേ പ്രശ്നമില്ല, നമുക്ക് അടുത്ത സ്റ്റെപ്പ് ചെയ്യുമ്പോൾ ഇത് നല്ല ക്ലിയർ ആയിട്ട് തന്നെ കാണും. ഇതൊക്കെ അക്രിലിക് കളേഴ്സാണ്. ഇനി നിങ്ങളെ കയ്യിൽ ഫാബ്രിക് പെയിൻ്റ് ആണ് ഉള്ളതെങ്കിൽ അതും എടുത്തോളൂ, അതൊന്നും പ്രശ്നമില്ല. പിന്നെ ഞാനിവിടെ എടുത്തിട്ടുള്ള കളേഴ്സൊക്കെ എന്ന് പറയുന്നത് മൾട്ടി കളേഴ്സായിട്ടാണ്, അതായത് ഡിഫറെൻറ്റ് കളേഴ്സായിട്ടാണ്. ഇനി നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒരു കളറും ചെയ്യുക, അപ്പോൾ അതൊന്നും പ്രശ്നമുള്ള കാര്യമില്ല. പക്ഷേ അതിനേക്കാളും ഭംഗി ഇതുപോലെ മൾട്ടി കളർ സെലക്ട് ചെയ്യുന്നതാണ്. ഇനി ഏതെങ്കിലും ഒരു കളറിൽ ഇങ്ങനെ ബ്രഷ് ഡിപ്പ് ചെയ്തെടുത്തതിന് ശേഷം ഇവിടെ കൊടുത്ത ഈ ഡോട്ട്സ് ഇല്ലേ, അതിൽ കൊടുക്കുക. അപ്പോൾ ഒരു മൂന്നാല് ഡോട്ട്സിന് കൊടുത്താൽ മതി ഈ ഒരു കളറ്. അപ്പോൾ ഇവിടെ ഒരു മൂന്നാല് ഡോട്ട്സിന് ഞാനൊരു പിങ്ക് കളറാണ് കൊടുത്തിട്ടുള്ളത്, അതായത് ഒരു ഡാർക്ക് റോസ്. ഇനി അടുത്തത് ഞാൻ സെലക്ട് ചെയ്തത് യെല്ലോ ഷെയ്ഡാണ്. അതും നേരത്തെ ചെയ്ത പോലെ ഇതുപോലെ ഒരു മൂന്നാല് ഡോട്ട്സിന് കൊടുക്കുക. അങ്ങനെ യെല്ലോ ഷെയ്ഡും ഞാൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. കണ്ടോ, ഇനി അടുത്ത കളറാണ് സെലക്ട് ചെയ്തത് ബ്ലൂ ആണ്. അതും നേരത്തെ ചെയ്ത് സെയിം മെത്തേഡ് തന്നെ ഫോളോ ചെയ്യുക. ഇത് റെഡ് കളറാണ്. ഇതും ഇതുപോലെ ഇങ്ങനെ പെയിൻറ് ചെയ്ത് കൊടുക്കുക. അങ്ങനെ ലാസ്റ്റ് ഓറഞ്ച് കളറാണ് സെലക്ട് ചെയ്തിട്ടുള്ളത്. അതും ഞാൻ ഇതുപോലെ ബാലൻസ് ഉള്ള എല്ലാ ഡോട്ട്സിനും കൊടുക്കുകയാണ്. ഇപ്പോൾ ഇവിടെ എല്ലാ ഡോട്ട്സിനും ഞാൻ കളേഴ്സൊക്കെ കൊടുത്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇതൊന്ന് ഡ്രൈ ആവാൻ വേണ്ടി ഞാൻ മാറ്റി വെക്കുകയാണ്. ഇത് ഗ്രീൻ അക്രിലിക് കളറാണ്. ഇനി ഈ ഒരു പെയിൻറ് യൂസ് ചെയ്തിട്ട് ഞാൻ നേരത്തെ പെയിൻറ് ചെയ്ത് വെച്ച ആ ബോട്ടിലില്ല, അതായത് ഈ ബ്ലാക്ക് ബോട്ടിൽ, ഇതിൻ്റെ മുകളിൽ ലൈൻസ് ഇട്ട് കൊടുക്കണേ. അതായത് ആദ്യം ഒരു വലുത് ഇട്ട് കൊടുക്കുക. കണ്ടോ, ഒരു വലിയ ലൈന്, പിന്നെ ചെറിയ ലൈന്, അതിനുശേഷം വീണ്ടും വലിയ ലൈന്, അങ്ങനെ കണ്ടിന്യൂ ചെയ്തുകൊണ്ട് പോവുക. കണ്ടോ, ഇതുപോലെ ചെറുതും വലുതും ആയിട്ട് വേണം ലൈൻസ് ഇട്ട് കൊടുക്കേണ്ടത്.
ഇനി ഇതിൻ്റെ ഈ ഗ്യാപ്പുകളിലൊക്കെ ആയിട്ട് ഇതിങ്ങനെ ഷെയ്ഡ് ചെയ്തെടുക്കുക. കണ്ടോ, ഇവിടെ കാണിക്കുന്ന പോലെ ഷെയ്ഡ് ചെയ്യുക. അങ്ങനെ ഷെയ്ഡൊക്കെ ചെയ്ത് കൊടുത്തു. പക്ഷേ എനിക്കിതിങ്ങനെ കണ്ടിട്ട് അത്ര ഇഷ്ടമായില്ല കേട്ടോ. അപ്പോൾ ഞാൻ വിചാരിച്ചു ഈ അടിവശത്ത് കാണുന്ന ബ്ലാക്ക് കളർ ഉണ്ടല്ലേ, അവിടെയും കൂടി പച്ച കളർ കൊടുക്കാന്ന്. അപ്പോൾ അതും കൂടി ചെയ്യാം. കണ്ടില്ലേ, ഇപ്പോൾ അടിവശത്ത് ഗ്രീൻ കൂടി വന്നപ്പോൾ കുറച്ചും കൂടി ഭംഗിയൊക്കെ വന്നിട്ടുണ്ട്. നല്ല ഭംഗിയില്ലേ ഇപ്പോൾ കാണാനേ. ഇനി ഇത് ഡ്രൈ ആവുന്നതിന് തൊട്ട് മുമ്പായിട്ട് തന്നെ ഞാൻ യെല്ലോ ഷെയ്ഡ് എടുത്തിട്ട് ഒന്ന് ടച്ച് ചെയ്ത് കൊടുക്കണം. കണ്ടോ, ഇതുപോലെ ഒന്ന് ചെറുതായിട്ട് ഷെയ്ഡ് ചെയ്യണം. അപ്പോൾ ഫൈനലി ഇതിൻ്റെ ലുക്ക് ഇതുപോലെ ഇരിക്കും. കണ്ടോ, ഇനി ഇതൊന്ന് ഡ്രൈ ആവാൻ വേണ്ടി ഞാൻ മാറ്റി വെക്കുകയാണ്. അപ്പോഴേക്കും ഇവിടെ നേരത്തെ പെയിൻറ്റ് ചെയ്ത് വെച്ച ഡോട്ട്സൊക്കെ അല്ലേ, അതൊക്കെ നല്ലതുപോലെ ഡ്രൈ ആയിട്ടുണ്ട്. ഇനി ഞാൻ ഓരോന്നിങ്ങനെ പറിച്ചെടുക്കണം. അപ്പോൾ വളരെ സിമ്പിളാണ് കേട്ടോ, പെട്ടെന്ന് തന്നെ കിട്ടും. ഇനി ഇതുപോലെ കംപ്ലീറ്റ് ഞാൻ പറിച്ചെടുത്തതിന് ശേഷം നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇതിപ്പോൾ ഇങ്ങനെ കാണുമ്പോൾ ജെംസ് മിഠായി പോലെ ഉണ്ട് അല്ലേ. ഇത് ഫെവിക്കോൾ. ഇനി ഈ ഫെവിക്കോൾ യൂസ് ചെയ്തിട്ട് ഈ ലൈൻസിൻ്റെ എൻഡ് ഭാഗത്ത് കണ്ടില്ല, ഈ എൻഡ് ഭാഗത്തൊക്കെ ഓരോ ഡോട്ട്സ് ഇട്ട് കൊടുക്കണം. അതായത് ഫെവിക്കോൾ കൊണ്ട് ഡോട്ട്സ് ഇട്ട് കൊടുക്കണം. ഇനി ഓരോന്നെടുത്തിട്ട് ഈ ഫെവിക്കോളുള്ള ഭാഗത്ത് ഇങ്ങനെ സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുക. പിന്നെ ഈ ഫെവിക്കോളിന് പകരം നിങ്ങൾക്ക് ഹോട്ട് ഗ്ലൂവിനെ യൂസ് ചെയ്യാം കേട്ടോ, ഗമ്മായിട്ട്. അപ്പോൾ ഇതിങ്ങനെ മൾട്ടി കളറിൽ സ്റ്റിക്ക് ചെയ്യുമ്പോഴാണ് കാണാൻ കൂടുതൽ ഭംഗി. അത് ഞാൻ നേരത്തെ പറഞ്ഞത് മൾട്ടി കളർ സെലക്ട് ചെയ്യുന്നതാണ് കുറച്ചും കൂടി ഭംഗി. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ വൈറ്റ് ഷെയ്ഡിലൊക്കെ ചെയ്യുക, അപ്പോൾ അതും ഭംഗിയൊക്കെ ഉണ്ടാവും. പക്ഷേ ഇതാണ് ഏറ്റവും കൂടുതൽ ഭംഗിയായിട്ട് എനിക്ക് തോന്നിയത് കേട്ടോ. പിന്നെ ഇതിങ്ങനെ വീഡിയോയിൽ കാണുന്ന പോലെ അല്ല കേട്ടോ, കാരണം വീഡിയോയിൽ കാണുമ്പോൾ ജസ്റ്റ് ഇങ്ങനെ ഡോട്ട്സ് പെയിൻറ് കൊടുത്ത പോലെ ഉണ്ട്. ശരിക്കും ഇത് നേരിട്ട് കാണുമ്പോൾ നല്ല ഭംഗിയുണ്ട്, കാരണം ഈ ഹോട്ട് ഗ്ലൂ കുറച്ച് പുറത്തേക്ക് തള്ളിയില്ല നിൽക്കുക, ഒരു 3D എഫക്റ്റാണ് എനിക്ക് കിട്ടുന്നത് കേട്ടോ. നല്ല ഭംഗിയുണ്ട് കാണാൻ. അപ്പോൾ ഇത് തീർന്നിട്ടില്ല കേട്ടോ, ഈ ബോട്ടിലിൻ്റെ നെക്ക് ഭാഗം കണ്ടില്ല, അപ്പോൾ ഇതും കൂടി ഒന്ന് ഭംഗി കൂട്ടിയെടുക്കണം. അപ്പോൾ നിങ്ങൾക്കിത് രണ്ട് ടൈപ്പിൽ ചെയ്യാം. ഒന്നെങ്കിൽ നല്ല കളേഴ്സിലുള്ള ത്രെഡൊക്കെ കയ്യിലുണ്ടെങ്കിൽ അത് വെച്ചിട്ടൊന്ന് റോൾ ചെയ്തെടുക്കുക. ഇല്ലയെന്നുണ്ടെങ്കിൽ ഇവിടെ കാണിക്കുന്ന പോലെ ഈ മൾട്ടി കളേഴ്സില്ല, അത് വെച്ചിട്ട് ജസ്റ്റ് ഇതുപോലെ ഒന്നിങ്ങനെ ലൈൻസ് ഇട്ട് കൊടുക്കുക. അതും കാണാൻ നല്ല ഭംഗിയാണ്. അപ്പോൾ കണ്ടില്ല, എങ്ങനെ ചെയ്താലും കാണാൻ നല്ല ഭംഗിയുണ്ട്. അപ്പോൾ ഇത് ഹോട്ട് ഗ്ലൂ യൂസ് ചെയ്തിട്ടുള്ള നല്ലൊരു കിടിലൻ ബോട്ടിൽ ആർട്ടാണ്. അപ്പോൾ ഇനി പലർക്കും ചോദിക്കാനുണ്ടാകും ഞങ്ങൾക്ക് ഹോട്ട് ഗ്ലൂ ഇല്ല, ഹോട്ട് ഗ്ലൂ ഇല്ലാത്ത ഞങ്ങൾ എന്താ ചെയ്യാണ്. അങ്ങനെയുള്ളവർക്കാണെങ്കിൽ കുറച്ച് കട്ടിയുള്ള ചാർട്ടോ ഇല്ലെങ്കിൽ കട്ടിയുള്ള പേപ്പർ ബുക്കിൻ്റെ ചട്ടൊക്കെ ഉണ്ടെങ്കിൽ അത് ഒരു റൗണ്ട് ഷേപ്പിൽ ഇങ്ങനെ വരച്ച് കട്ട് ചെയ്തെടുത്തിട്ട് ഇതുപോലെ പെയിൻറ്റ് ചെയ്ത് സ്റ്റിക്ക് ചെയ്ത് കൊടുത്താലും കാണാൻ ഒരേപോലെ ഉണ്ടാവും, കാണാനൊക്കെ ഭംഗിയുണ്ടാവും. അതും നല്ല രസമാണ് കാണാൻ. അപ്പോൾ അങ്ങനെയൊക്കെ ചെയ്ത് നോക്കട്ടോ. ഇനി ഹോട്ട് ഗ്ലൂ ഇല്ലയെന്ന് ചോദിച്ചാൽ നിങ്ങൾ ടെൻഷൻ അടിക്കേണ്ട, അങ്ങനെ ചെയ്താലും മതി, സെയിം എഫക്റ്റാണ് കിട്ടുക. അപ്പോൾ അതും കാണാൻ നല്ല ഭംഗിയുണ്ടാവും. അപ്പോൾ തീർച്ചയായിട്ടും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക, എന്നിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്കൊക്കെ അറിയിക്കുക. അപ്പോൾ അടുത്ത പുതിയൊരു വീഡിയോയുമായി വരുന്നത് വരെ ഓക്കെ ബൈ.